തൻ്റെ ജീവിതത്തെപ്പറ്റി തുറന്നു പറയുകയാണ് നടി ലളിത ശ്രീ. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് നടിയുടെ ഈ തുറന്നു പറച്ചിൽ. എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര തടിയായിരുന്നു, ഒപ്പം അഭിനയിക്കുന്നവർ വരെ തന്നെ കളിയാക്കിയിരുന്നുവെന്നും ഇത് തന്നെ ഏറെ വേദനിപ്പിച്ചിരുന്നതായും ലളിത ശ്രീ പറയുകയാണ്. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു, അനുജൻ എന്ന് ചെറിയ കുട്ടിയുമായിരുന്നു. തൻ്റെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പമായിരുന്നു അന്ന്. താൻ സിനിമയിൽ വന്നത് ചേച്ചിയുടെ ഭർത്താവിന് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്കവിടെ അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നു തൻ്റെ വീട്ടിൽ ഭക്ഷണം കിട്ടിയിരുന്നതെന്നും ലളിത ശ്രീ പറയുകയാണ്. അമ്മയ്ക്ക് പണ്ട് തൊട്ടേ സുഖമില്ലായിരുന്നു, തനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മോഹമായിരുന്നു എന്നും ലളിത ശ്രീ പറയുകയാണ്. ഇടക്കാലത്ത് വെച്ച് തനിക്ക് സിനിമാ മേഖലകളിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തൻ്റെ ആത്മകഥയിലൂടെ പുറത്തു പറയുകയും ചെയ്തിരുന്നു താരം. ഇത് വലിയ രീതിയിൽ തന്നെ അന്ന് ചർച്ചയായി മാറുകയും ചെയ്തു. താൻ പണ്ട് ബോഡി ഷേമിംഗ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും മുൻപൊരു അഭിമുഖത്തിലൂടെ ലളിത ശ്രീ പറഞ്ഞിട്ടുണ്ട്. അന്ന് അടുത്ത വർക്ക് കിട്ടണമെന്നും വീടിൻ്റെ വാടക അടയ്ക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും നടി പറയുകയാണ്. ഇനി അങ്ങനെ ഒരു കഥാപാത്രവും താൻ ചെയ്യില്ല എന്നും ലളിത ശ്രീ പറയുന്നുണ്ട്. തനിക്ക് ചെറുപ്പം തൊട്ടേ തന്നെ തടിയുണ്ടായിരുന്നത് കൊണ്ട് ആളുകൾ തന്നെ കളിയാക്കിയിരുന്നതായും ലളിത ശ്രീ പറയുകയാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒന്നാകില്ലല്ലോ, അതുകൊണ്ട് തന്നെ അമിത് തടിയുള്ള എന്നെ കാണുമ്പോൾ ചിലർ ഭയങ്കര കൗതുകത്തോടെ നോക്കുമായിരുന്നുവെങ്കിലും ചിലർ അമൂൽ ബേബി എന്ന് തന്നെ വിളിക്കുമായിരുന്നുവെന്നും ലളിത ശ്രീ പറയുകയാണ്. എന്നാൽ ചിലർ പക്ഷേ തടിച്ചിപ്പാറുമെന്ന് പറയുമായിരുന്നു. ഇപ്പോഴാണ് ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത്. അന്ന് പലതരത്തിൽ എന്നെപ്പറ്റി വൾഗറായിട്ട് ഒപ്പമുള്ള ആർട്ടിസ്റ്റുകൾ മറ്റ് ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് രസിച്ച് ചിരിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് വേദനിച്ചിട്ടുമുണ്ട് അതൊക്കെ കണ്ട്. അങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങൾ മാത്രമേ തനിക്കുള്ളൂ എന്നും ലളിത ശ്രീ പറയുകയാണ്. തൻ്റെ അമ്മ ഭയങ്കര ബോൾഡായിരുന്നുവെന്നും നടി പറയുന്നുണ്ട്. നല്ല ധൈര്യം തൈര്യമായിരുന്നു എനിക്ക്, അത്രയും വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴും അമ്മ എന്നോട് പറയുമായിരുന്നു, ഞാനില്ലേടി നിനക്ക്, നീ എന്തിനാണ് പേടിക്കുന്നത്, പിന്നെ നിൻ്റെ അനിയനുണ്ടല്ലോ, അവൻ 4-5 കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമാകില്ലേ എന്നും അമ്മ പറയുമായിരുന്നുവെന്നും നടി പറയുന്നുണ്ട്. നീ എന്തിനാണ് മോളെ പേടിക്കുന്നത് എന്ന് അമ്മ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നുവെന്നും അങ്ങനെ ചോദിച്ചുകൊണ്ട് തനിക്ക് ധൈര്യം പകർന്ന് തരുമായിരുന്നു അമ്മയെന്നും ലളിത ശ്രീ പറയുകയാണ്. 15-ാമത്തെ വയസ്സിലാണ് ലളിത ശ്രീ സിനിമാ രംഗത്തേക്ക് വരുന്നത്. തമിഴ് സിനിമയായ ഉണർച്ചകളിലൂടെയാണ് ലളിത ശ്രീ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് മധുരം തിരുമധുരം എന്ന മലയാള ചിത്രത്തിലും വേഷമിട്ടു. ബ്ലാക്ക് മണി എന്ന ശക്തിസാറിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, പുള്ളി മലയാളിയായിരുന്നു. താൻ മലയാളി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്നേഹം തന്നോട് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് ലളിത ശ്രീ പറയുന്നത്. അങ്ങനെയാണ് മധുരം തിരുമധുരം എന്ന സിനിമയിലേക്ക് കുതിരവട്ടം പപ്പുവിന്റെ പേരായി വരുന്നതെന്നും ലളിത ശ്രീ പറയുകയാണ്. താൻ മലയാളത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനെ പറ്റിയും നടി പറയുകയാണ്. കമൽഹാസൻ അഭിനയിച്ച ചിത്രത്തിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ, ഇവിടെ കോമഡിയൊക്കെ ചെയ്യുമോ എന്നാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ തന്നോട് ചോദിച്ചതെന്നും നടി പറയുന്നുണ്ട്. എന്നാൽ താൻ അതൊക്കെ ചെയ്യുവാൻ റെഡിയായിരുന്നുവെന്നും അതുമാത്രമല്ല കോമഡി ചെയ്തപ്പോഴാണ് അത് എല്ലാവർക്കും ചെയ്യുവാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തോന്നിയതെന്നും ലളിത ശ്രീ പറയുന്നുണ്ട്. സിനിമയിൽ സജീവമായതോടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ലളിത ശ്രീ. മലയാളത്തിൽ കോമഡി കഥാപാത്രങ്ങളിലൂടെയാണ് ലളിത ശ്രീ എന്ന നടി ശ്രദ്ധ നേടിയെടുക്കുന്നത്. ഒരു കാലത്ത് ജഗദീ ശ്രീകുമാർ ലളിത ശ്രീ കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമകളിലെ നർമ്മരംഗങ്ങൾ പ്രേക്ഷകരിൽ ഒരുപാട് പൊട്ടിച്ചിരികൾ ഉണർത്തിയിരുന്നു. അഭിനേത്രിയായിട്ട് മാത്രമല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ലളിത ശ്രീ പ്രവർത്തിച്ചിട്ടുണ്ട്. വീട്ടിലെ വിശേഷം എന്ന തമിഴ് ചിത്രത്തിൽ KPSC ലളിതയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് ലളിത ശ്രീയാണ്. വിടരുന്ന മുട്ടുകൾ, ആദാമിന്റെ വാരിയല്, അക്കരെ നിന്നൊരു മാരൻ, കിരാതം, മഴ പെയ്യുന്നു, മദളം കൊട്ടുന്നു, പഞ്ചാഗ്നി, യുവജനോത്സവം, നിന്നിഷ്ടം എന്നിഷ്ടം, മിസ്റ്റർ ബട്ട്ലർ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ബൽറാം വേഴ്സസ് താരാദാസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ലളിത ശ്രീ. തച്ചിലെടുത്ത ചുണ്ടൻ, മേൽവിലാസം ശരിയാണ്, ഇക്കരയാണ് എന്റെ മാനസം തുടങ്ങിയ ചിത്രങ്ങളിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ലളിത ശ്രീ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് TV സീരിയലുകളിലും ലളിത ശ്രീ അഭിനയിച്ചു. കടമറ്റത്ത് കത്തനാർ, വിക്രമാദിത്യൻ, പാരിജാതം, ഇന്ദുമുഖി ചന്ദ്രമതി തുടങ്ങിയ സീരിയലുകളിലാണ് ലളിത ശ്രീ അഭിനയിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.